ജീവന്റെ അപ്പ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനത്തെ ഞാൻ ആദ്യം അറിയിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന തിരുവചനം 68-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. അതിൻ്റെ 19-ാമത്തെ വാക്യമാണ് നാം വായിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. 68-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാം വാക്യം, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് ഉള്ളത് തന്നെ. ഇവിടെ അനുഗ്രഹീതമാകുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ച് കേട്ടത്. 68-ാം സങ്കീർത്തനമാണ് നാം വായിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തെ വളരെ അനുഗ്രഹീതമാകുന്ന ആശയങ്ങൾ ഉൾക്കൊള്ള ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനമെല്ലാം തന്നെ അതിൻ്റെ ആശയങ്ങളുണ്ട്. അത് എപ്പോഴാണത് ചമച്ചതെന്ന് പലപ്പോഴും അതിൻ്റെ പല സങ്കീർത്തനത്തിൻ്റെയും തലക്കെട്ടിലുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 68-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്, ആരാധനയുടെ ഒരു സങ്കീർത്തനമാണ്. അവിടുത്തെ ഓരോ വാക്കുകളും വായിക്കുമ്പോഴാണ് അതിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാകുന്നത്. നമ്മളെല്ലാവരും സങ്കീർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷയാണ് കീർത്തനങ്ങൾ, ഹൃദയത്തിൻ്റെ ഭാഷയാണ് പാട്ടുകൾ. നമ്മൾ പറയില്ലേ, ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിൻ്റെ ഭാഷ, ഹൃദയത്തിൻ്റെ ഭാഷ പാട്ടാണ്. ഏത് ലാംഗ്വേജും ചിലപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷേ അവരുടെ പാട്ടുകൾ അതേ ട്യൂൺ നാം ഏറ്റെടുക്കും. എല്ലാ പ്രസംഗങ്ങളും വരിമുറിയാതെ ഓർമ്മിക്കുവാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല, പക്ഷേ പാട്ടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് ഹൃദയത്തിലിരിക്കും. അത് ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ഉല്ലേഖനം ചെയ്ത് പിന്നെ അതിങ്ങനെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പാട്ട് മുഖേന ഇസ്രയേലിൻ്റെ ആരാധന, മതങ്ങളുടെ അമ്മയെന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രയേലിൻ്റെ ആരാധനയിൽ പാട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. എല്ലാവിധമാകുന്ന മതങ്ങൾക്കും അതിൻ്റെ പാട്ടുകളുണ്ട്. എല്ലാവിധമാകുന്ന രാഷ്ട്രീയ പാർട്ടികളും നമുക്കറിയാം, വളർന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർക്കും പാട്ടിൽ കൂടെയാണ് ജനത്തെ അവരെ ബോധവൽക്കരിച്ചിട്ടുള്ളത്. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അനുഗ്രഹീതനായ ദാവീദ് പാടുന്ന ഈ പാട്ടുകളുടെ ഒരു കൂട്ടത്തിൽ 68-ാം സങ്കീർത്തനത്തിലെ പാട്ടുകളുടെ വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗാഡ്, യഹോവയുടെ നാമങ്ങൾ. അപ്പോൾ യഹോവയ്ക്ക് വിവിധ നാമങ്ങളുണ്ട്. നീ യഹോവയുടെ നാമങ്ങൾ എന്ന് പറയുമ്പോൾ ആട്രിബ്യൂട്ട്, ദൈവ സ്വഭാവങ്ങൾ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് പ്രദർശിപ്പിച്ച് തന്ന, എക്സിബിറ്റ് ചെയ്ത ഇല്ലെങ്കിൽ റിവീല് ചെയ്തത്, ആ പദങ്ങളെ വർണ്ണനാരീതിയിൽ വർണ്ണിക്കുവാൻ തക്കോണം തന്നിട്ടുള്ള പദങ്ങളാണ്. നമുക്കറിയാം 68-ാം സങ്കീർത്തനത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ നോക്കുമ്പോൾ ദൈവം, ഓൾമൈറ്റി ഗോഡ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, യഹോവ മോശയോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഓൾമൈറ്റി ഗോഡ് സർവശക്തനായി ഞാൻ വെളിപ്പെട്ടു. എന്നാൽ ഞാൻ യഹോവ എന്ന നാമത്തിൽ ഞാൻ ഇസ്രയേലിന് വെളിപ്പെടുവാൻ പോവുകയാണ്. അതുകൊണ്ട് മോശയുടെ സന്ദേശം ഇസ്രയേലിന് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, യഹോവ വിടുവിക്കുന്നവൻ ഇല്ലെങ്കിൽ സഹായിക്കുന്നവൻ, ഉദ്ധരിക്കുന്നവൻ എന്നാണ് താൻ ഇസ്രയേൽ മക്കളെ ബോധവൽക്കരിച്ചത്, പറഞ്ഞു കൊടുത്തത്, ദൈവത്തിൻ്റെ സന്ദേശം അവർക്ക് കൊടുത്തത്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് പോയപ്പോൾ ദൈവസ്നേഹവും ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ നാമം, അദ്ദേഹം എല്ലാ നാമങ്ങളിലും മേലായ നാമം, അനേക നാമം, ഇന്നും നാളെയും സ്വർഗാദി സ്വർഗത്തിലും നിത്യതയോളം നിലനിൽക്കുന്ന നാമങ്ങളെക്കുറിച്ച് താൻ വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് 68. അപ്പോൾ നിങ്ങൾ ഈ നാമം എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ, ഈ നൗണ ഇല്ലെങ്കിൽ നാമം എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഞാൻ ഒരാളെ സാറേ എന്ന് നിങ്ങളിൽ വിളിച്ചാൽ എൻ്റെ ഒരു അധ്യാപകൻ എന്ന നിലയിലായിരിക്കും വിളിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു അധ്യാപകനാണെങ്കിൽ അദ്ദേഹം വീട്ടിൽ ചെല്ലുമ്പോൾ മകന്, മകൾക്ക് അപ്പനായിരിക്കും. അതുപോലെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സ്ത്രീയുടെ ഭർത്താവായിരിക്കും, ആ സ്ത്രീയിൽ ആ വീട്ടിലെ പ്രായമുള്ള അമ്മയുടെ മകനായിരിക്കും. ഇപ്പം മനസ്സിലായല്ലോ, ബഹുവിധ നാമങ്ങളിലാണ് മനുഷ്യനും അറിയപ്പെടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീക നാമങ്ങൾ, ദൈവീയ ശക്തി, ദൈവീയ അനുഗ്രഹങ്ങളെ പ്രദർശിപ്പിച്ച, എക്സിബിറ്റ് ചെയ്ത, റിവീല് ചെയ്ത, മാനിഫെസ്റ്റ് ചെയ്ത,
പേരുകളെ കുറിച്ച് പറഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു നല്ല സങ്കീർത്തനമാണ് 68-ാം സങ്കീർത്തനം. അവിടെ ഓരോ വാക്യങ്ങളും നിങ്ങൾ വായിക്കുമ്പോൾ അനവധിയുണ്ട്. എന്നാൽ കുറച്ച് ഞാൻ പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ നിർമ്മല മനസാക്ഷിയെ ഞാൻ ഒന്ന് തൊട്ട് ഉണർത്തട്ടെ. ഞാൻ പറയട്ടെ, ദൈവം യാഹ് കർത്താവ് സർവശക്തൻ ദൈവവും രാജാവുമായ യഹോവേ, ഇസ്രയേലിൻ്റെ ദൈവമേ, അനാഥരുടെ പിതാവേ, വിധവയുടെ ന്യായപാലകനേ, രക്ഷയാകുന്ന ദൈവമേ, ഉദ്ധാരണങ്ങളുടെ ദൈവമേ, ബലം നൽകുന്ന ദൈവമേ, അതുപോലെ തന്നെ പുരാതന സ്വർഗങ്ങളിൽ വാഹനമേറി ഏറി വരുന്ന ദൈവം, അതുപോലെ മഹിമയുള്ള ദൈവം, തൻ്റെ ബലത്തെ കേൾപ്പിക്കുന്ന ദൈവം, ഇങ്ങനെ താഴോട്ടു പോവുകയാണ് ദാവീദ് 68-ാം സങ്കീർത്തനത്തിൽ. അവിടെ ഇന്ന് ഞാൻ വായിച്ച ഈ വേദഭാഗത്തിൽ കാണുന്ന 68-ലെ 19-ാം വാക്യമുണ്ടല്ലോ, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവർക്കും നാളെ ഇല്ലെങ്കിൽ നാൾതോറും എന്ന് പറയുമ്പോൾ ഓരോ ദിവസം പുലരുമ്പോൾ അവരെ കാത്തു നിൽക്കുന്നത് ഒരുപക്ഷെ ദാരിദ്ര്യമായിരിക്കാം, രോഗമായിരിക്കാം, അപകടമായിരിക്കാം, അസാധ്യമായ കാര്യങ്ങളായിരിക്കാം, വിഷമമേറിയ വിഷയങ്ങളായിരിക്കാം. ചിലർക്ക് പ്രയാസങ്ങൾ ഉള്ള മനുഷ്യർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നാളെ പ്രഭാതം പുലരല്ലേ എന്ന് അവർ ആശിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെയെ അഭിമുഖീകരിക്കുവാൻ, അതാത് ദിവസത്തെ അഭിമുഖീകരിക്കുവാനുള്ള വേദനയാണ്, പ്രയാസമാണ്. ഒരു പക്ഷേ നിങ്ങൾ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായും സൗഖ്യവും സമാധാനവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകുന്നില്ല. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആശ്വാസത്തിനും വിടുതലിനുമായി സത്യമായ ഈ വേദപുസ്തകത്തിലെ വചനത്തെ ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ. ദാവീദ് പറയാണ്, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, ഇന്നല്ല, ഇന്നലെ മാത്രമല്ല, ഇന്നല്ല, നാൾതോറും, എവറി ഡേ. അത് ഇംഗ്ലീഷിൽ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ്, പ്രൈസ് ബി ടു ദ ലോർഡ്, to God our Savior who daily bears our burdens. ദൈവത്തിന് സ്തോത്രം ഞാൻ ചെയ്യുന്നു, എല്ലാ ദിവസവും എൻ്റെ ഭാരങ്ങളെ വഹിക്കുന്ന കർത്താവ്. തനിക്ക് രാജ്യഭാരമുണ്ടായിരുന്നു, ഒരിക്കൽ ആട്ടിടയനായിരുന്നു, കരടിയോടും സിംഹത്തോടും തനിക്ക് പോരാടേണ്ടത് വന്നു, മല്ലനായ ഗോലിയാത്തിനോട്, ഫെലിസ്തീയ രാജാക്കന്മാരോട്. തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈനംദിനം വരുന്ന എല്ലാ ഭാരങ്ങളും എല്ലാ പ്രയാസങ്ങളെയും വഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടായിരുന്നു. അതാണ് തൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്നാണ് പറയുന്നത് യേശുക്രിസ്തു. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 6:34, നിങ്ങൾ നാളെയെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട, ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ, അതാത് ദിവസം നിങ്ങളെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവുണ്ട്. അതാത് ദിവസത്തെ ദോഷങ്ങൾ മതി. ഓരോ ദിവസവും നമ്മെ പോറ്റി പുലർത്തുവാൻ, നമ്മെ സഹായിക്കുവാൻ, നമ്മുടെ കൂടെ യാത്ര ചെയ്യുവാൻ നമ്മുടെ സഞ്ചാരിയായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, സഞ്ചാരി നീ കൂടെ വാ, വീട്ടിലെത്തുമ്പോഴും എന്നെ ചേർക്കുമ്പോഴും എൻ്റെ കൂടെ വരണം എന്ന് പാടിയിട്ടുള്ള ക്രൈസ്തവരെ മറന്നുപോകരുത്. നമ്മോട് കൂടെ നടക്കുന്ന, നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇസ്രയേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പിതാക്കന്മാരും മരുഭൂമിയിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും ഇവർക്കും എന്നെ ഉണ്ടായിരുന്നു. അതൊന്നിച്ചു കൊടുത്തില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒന്നിച്ചു കൊടുത്താൽ എന്താ, നമ്മളെല്ലാം മലയാളികളായ നമ്മളെയായിരിക്കും കുറേ പണവും കുറേ കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം സ്വസ്ഥമാകുമെന്ന്. ആവില്ല പ്രിയമുള്ളവരെ, അതൊരു ഭാരമായി മാറും. എന്നാൽ നോക്കിക്കേ, ഏകദേശം 40 വർഷം ഇസ്രയേൽ മക്കൾ മിസ്രയേമിൽ നിന്ന് യാത്ര ചെയ്ത് മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചു. 40 ദിവസം, ഒരു ദിവസം ഇടങ്ങഴി വെച്ചാണെങ്കിൽ 7 ദിവസം, 365 ദിവസം, 365 × 40 നോക്കിക്കേ, ഏണ്ട 14,600 കിലോ ഭാരം അവർക്ക് വഹിക്കുക എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ചിൽ ഒരുപോലെ ഒന്നിച്ച് കിട്ടിയാൽ പ്രയാസമാണ്. പക്ഷേ അവർക്ക് എന്നും അപ്പവും വെള്ളവും അവർക്ക് ലഭിച്ചു കൊണ്ടിരുന്നു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ അനുഗമിക്കുന്ന, നമ്മോടുകൂടെ യാത്ര ചെയ്യുന്ന ഒരുവനുണ്ട്, നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരുവനുണ്ട്. അതാണ് ദാവീദ് പറയുന്നത്, എല്ലാ
എല്ലാ ദിവസവും എൻ്റെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു വേർഷനിൽ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, എന്താണെന്നറിയാമോ? എല്ലാ ദിവസവും എനിക്ക് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കിങ് ജെയിംസ് വേർഷൻ എന്ന് പറഞ്ഞൊരു വചനമുണ്ട്, ആ ബുക്കുണ്ട്, അതിൻ്റെ അകത്ത് ഒരു അതിനെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ്, ഹൂ ഡെയിലി ലോഡത്ത് വിത്ത് ബെനിഫിറ്റ്. എല്ലാ ദിവസവും എൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് എന്നെ നിറയ്ക്കുന്ന, എൻ്റെ ആവഴാഴിയെ നിറയ്ക്കുന്ന, എൻ്റെ കളപ്പുരിയെ നിറയ്ക്കുന്ന, എൻ്റെ ശിശുഷയ്ക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്ന എന്ന് നമുക്കെല്ലാം പറയാം. എന്താണോ, എവിടെയാണോ, ഏതിനു വേണ്ടിയാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അതിനെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന, കൂടെ തരുന്ന ഒരു കർത്താവുണ്ട് എന്നാണ് താൻ പറയുന്നത്. മറ്റൊരു വേർഷനിൽ ഞാൻ വായിച്ചത്, ഹീ കാരീസ് അസ് ഇൻ ഹിസ് ആം, എല്ലാ ദിവസവും തൻ്റെ ഭുജങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം എന്നാണ്. പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഇത് തന്നെയാണ് ഉള്ളത്. ദൈവം നമ്മുടെ ദൈവമാണ്, അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, അവൻ ഉദ്ധരിക്കുന്ന ദൈവമാണ്. അവൻ്റെ ആ കൃപ അനുഭവിക്കുവാൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. ജീവിതം ഭാരമായോ, മുൻപോട്ട് പോകാൻ കഴിയുന്നില്ലയോ, ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഇല്ലെങ്കിൽ മറ്റ് അനേക ഉത്തരവാദിത്വത്തിൻ്റെ വലിയ ചുമടാണ് നിൻ്റെ മേലിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, കടന്നു വന്നാൽ ദൈവം ഈ ഭാരം ഏറ്റെടുക്കും. അതാണ് ദാവീദ് പറയുന്നത്, ഈ ഭാരം ഞാൻ ഏറ്റെടുക്കാം, നീ ഏറ്റെടുക്കേണ്ട കാര്യമില്ല, നിന്നോടുകൂടെ ഞാൻ കടന്നു വന്ന് നിൻ്റെ ഭാരങ്ങളെ എടുക്കുന്നൊരു ദൈവമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ദൈവം എൻ്റെ ജീവിതത്തിൽ ഓൾമൈറ്റി ഗോഡായിരുന്നു, യാഹായിരുന്നു, സർവശക്തനായിരുന്നു, എൻ്റെ ദൈവവും എൻ്റെ രാജാവുമായിരുന്നു, ഞാനവൻ്റെ ദാസനായിരുന്നു, അവൻ ഇസ്രയേലിൻ്റെ ദൈവമായിരുന്നു, അനാഥരുടെയും വിധവയുടെയും അതുപോലെ പിതാവ് അനാഥരുടെ പിതാവും വിധവയുടെ പാലകനുമായിരുന്നു, ന്യായപാലകനുമായിരുന്നു. അതിന് കാരണമുണ്ട്, ദാവീദ് അനേക യുദ്ധങ്ങൾ ചെയ്തു. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല എൻ്റെ വിഷയം, അവിടെ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തതായി കാണുന്നുണ്ട്. ആ യുദ്ധങ്ങളൊക്കെ ചെയ്യുമ്പോൾ അനേക യൗവനക്കാർ പട്ടുപോകും. 20 വയസ്സിന് മേലോട്ടുള്ളവരെയാണ് പട്ടാളത്തിൽ അല്ലെങ്കിൽ ആർമിയിൽ ചേർക്കുന്നത്. നമുക്കറിയാം, ഒരു യുദ്ധമുണ്ടായാൽ കാഷ്വാലിറ്റി രണ്ട് സൈഡിലും ഉണ്ടാകും. അതിൻ്റെ ജയം, ഒരു രക്തച്ചൊരിച്ചിൽ പോലും ഉണ്ടാകാത്ത യുദ്ധങ്ങളും കണ്ടേക്കാം, പക്ഷെ വളരെ ചുരുക്കമാണ്. എന്നാൽ ഏറിയ പങ്കും യുദ്ധങ്ങളിൽ രണ്ട് വശത്തും അതിന് വലിപ്പക്കുറവുണ്ടായിരിക്കുമെന്നേ ഉള്ളൂ. അനേക യൗവനക്കാർ പട്ടുപോയിട്ടുണ്ട്. ഈ ലോകം ഒരു രക്തക്കളമായി മാറിയിട്ടുണ്ട്. അതൊന്നും ആരും ആഗ്രഹിക്കുന്നതല്ല. അങ്ങനെ തീരുമ്പോൾ ഇവരുടെ കുടുംബം അനാഥമായി തീരും. അനേക സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെടും. അനേക കുഞ്ഞുങ്ങൾക്ക് അവരുടെ അപ്പൻ നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ഒരു വലിയ ഭാരം കൂടെ ഉണ്ടായിരുന്നു ഈ ദാവീദിൻ്റെ കാലത്ത്. ദാവീദ് പറയുകയാണ്, എൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കൊടുത്തവരെ അനുഗ്രഹിപ്പാനോ അവരുടെ ദുഃഖങ്ങളെ ഷെയർ ചെയ്തിട്ട് ആശ്വസിപ്പിക്കാനോ ഒക്കെ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ അനാഥരുടെ പിതാവും വിധവയുടെ ന്യായപാലകനും യഹോവയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും തങ്ങളുടെ പിതാവിൻ്റെ വേർപാടിലോ അതുപോലെ ഏതെങ്കിലും സഹോദരിമാർ തങ്ങളുടെ ഭർത്താവിൻ്റെ വേർപാടിലോ തിരിച്ചുമാകാം വേദനപ്പെടുന്നുണ്ടെങ്കിൽ അവൻ എല്ലാവർക്കും എല്ലാമാണ് നമ്മുടെ കർത്താവായ യേശു എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ സ്വന്തം വാഗൊണ്ട ഉര ചെയ്തത് നമുക്ക് അതിൽ തന്നെ ആശ്രയിക്കുവാനായിട്ട് സാധിക്കും. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ നമ്മുടെ രക്ഷയാണ്, അവൻ നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഇനിയും നോക്കിക്കേ, പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതനായിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു വേണ്ടവണ്ണ അഭിവൃദ്ധിയില്ല, എനിക്ക് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഉദ്ധാരണങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ റൂയിനായി പോയത്, നഷ്ടപ്പെട്ടു പോയത്, ഇരുളായി പോയതിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമുക്ക് 1:1 കാണുന്നത്. ഭൂമി വാഴും ശൂന്യമായി കിടന്നു, ഇരുട്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നപ്പോൾ അതിന്മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു, ഇരുട്ട് മാറി വെളിച്ചം വരുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടുകൂടി ഈ വിശ്വം, ഈ പ്രപഞ്ചം, ഇത് വളരെ ഖയാസായി കിടന്ന ഈ ഭൂമിയെ വീണ്ടും ഒരു കോസ്മോസ്, ഒരു ഈ വിശ്വത്തെ മനോഹരമാക്കി തീർത്ത പ്രവൃത്തിയോടുകൂടിയാണ് തിരുവചനം തന്നെ തുടങ്ങുന്നത്. കൊലേസ്യ ലേഖനത്തിൻ 1 അതിൻ്റെ 12 വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. എന്താണ് വായിക്കുന്നത്?
വിശുദ്ധന്മാർക്ക്, ഞാൻ പറയും വിശുദ്ധമതികൾ കൂടെന്ന് പറയും, വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും വെളിച്ചത്തിലുള്ള ഒരു അവകാശത്തിന് വേണ്ടി നമ്മെ പ്രാപ്തരാക്കേണ്ടതിന് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വീണ്ടെടുത്ത സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം പറയുന്നുണ്ട്, ലേഖനങ്ങളിൽ അപ്പോസ്തലം പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചവരാണ്, നിങ്ങൾ ക്രിസ്തുവിൽ കൂട്ടവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികൾ ക്രിസ്തുവിൽ നിങ്ങൾ കൂട്ടവകാശികളാണ് എന്നാണ് പറയുന്നത്. കാരണമൊന്നുണ്ട്, പുതിയ നിയമത്തിൽ സഭ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ കൂട്ടത്തെ മനോഹരമായി പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാമോ? പറഞ്ഞിട്ടുള്ളത് സഭ മണവാട്ടി, മണവാളനൊത്ത മണവാട്ടി എന്നാണ്. നമുക്കറിയാം ഏതൊരു മണവാളനും അതിൻ്റെ മണവാട്ടിക്കും വന്നു കഴിഞ്ഞാൽ അവൾക്കും അതിൽ അവകാശവും ഓഹരിയും ഉള്ളതുപോലെ തന്നെ തൻ്റെ പ്രതിർസ്വത്താണെങ്കിൽ പോലും മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ആ വിവാഹത്തിൻ്റെ ശേഷം മകൾക്കും മകനും അതിൻ്റെ അകത്ത് അവകാശം കിട്ടുന്നത് പോലെ ദൈവത്തിൻ്റെ അവകാശത്തിൽപ്പെട്ടവർ, ദൈവത്തിൻ്റെ അവകാശികൾ ക്രിസ്തുവിൽ കൂട്ടവകാശികൾ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും മറ്റ് വളരെ അനുഗ്രഹീതമാകുന്ന ഭാഗങ്ങൾ ഈ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 68 സങ്കീർത്തനത്തിൽ 13 വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിൻ്റെ ചിറക് വെള്ളി കൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈൻ പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്ന പോലെയാകുന്നു. അതൊരു അലങ്കാരികമായ ഒരു മെറ്റഫറാണ്. ഒരു വിശ്വാസി ഭൂമിയിൽ ഒരാടാണ്, കർത്താവിൻ്റെ വരവെങ്കിൽ അവനൊരു പ്രാവായി മാറും. പ്രാചീന കാലത്ത് പലസ്തീനിലെ ആടുകൾ, ഞാൻ ഈ ആടുകളെ കുറിച്ച് ഒരു ചെറിയ പഠനം നടത്തിയപ്പോൾ ഇന്ത്യയിലുള്ള രാജസ്ഥാനിലെ ആ ഇടയന്മാർ അതിൻ്റെ പുറകെ നിന്ന് അതിനെ തെളിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പൊക്കെ ഉള്ള രാജ്യത്തിൽ ആട്ടിടയൻ ഫ്രണ്ടിൽ പോകുന്നു. അതുപോലെ തന്നെ മധ്യപൂർവ ദേശത്തുള്ള ആട്ടിടയന്മാർ ഗുഹകളിൽ കൊണ്ടുവന്ന് ആട് വലിയ ഗുഹകളാണ്, അവിടെ കൊണ്ടുവന്ന് ഗുഹയ്ക്കകത്ത് ഈ ആടിനെ രാവാർപ്പിച്ച് അതിൻ്റെ പടിക്കൽ കിടക്കുകയും പടിക്കൽ ചെറിയ തീയൊക്കെ കൂട്ടി അവ രാത്രി വന്യമൃഗങ്ങൾ വന്നിട്ട് ആ ഈ ആട്ടിൻകുട്ടികളെ പിടിക്കാതിരിക്കുവാനായി സൂക്ഷിക്കും. ആ സമയത്ത് ആ പാറക്കെട്ടിനുള്ളിൽ പാറയുടെ പുലർപ്പിനിടയിൽ കുറുപ്രാവുകൾ വന്ന് രാത്രിയിൽ കരഞ്ഞ് അവിടെ പാർക്കും. ഇരുട്ടിൽ ചിലപ്പോൾ അവരെ കാണുവാൻ സാധിക്കുന്നില്ല. അവർക്കറിയുന്നുണ്ട് ഈ കുറുപ്രാക്കളുടെ ഒരു പ്രത്യേകത ഈ പാറയുടെ പുലർപ്പിൽ പാർക്കുന്നതാണ്. ശലോമോൻ്റെ ഉത്തമഗീതത്തിലും പറയുന്നുണ്ട്, പാറയുടെ ഇല്ലെങ്കിൽ പിളർക്കപ്പെട്ട ഇല്ലെങ്കിൽ പാറ പിളർപ്പിലിരുന്ന് കരയുന്ന കുറുപ്രാവി. അലങ്കാരികമായിട്ടാണ് പറയുന്നത്. ഈ ദൈവ പൈതലിനെ ഇല്ലെങ്കിൽ സഭയെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്നാൽ പ്രഭാതമാകുമ്പോൾ ഈ പ്രാവുകൾ ചിറകുകളൊക്കെ ഒന്ന് കൊടയും, തൻ്റെ ഭയമൊക്കെ മാറുമ്പോൾ ഈ ചിറകുകൾ നല്ല വെള്ളിയോണ്ടുള്ളതുപോലെ തോന്നും, അതിൻ്റെ തൂവലുകൾ പൊന്ന് പൊതിഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. വെള്ളി പഴയ നിയമത്തിൽ പറയുന്നത് വീണ്ടെടുപ്പിൻ്റെ ചിഹ്നമാണ്. വെള്ളി എവിടെ പറഞ്ഞിട്ടുണ്ടോ പഴയ നിയമത്തിൽ? എല്ലാ ഇസ്രയേലും 1/2 ശേക്കൽ വെള്ളി വീണ്ടെടുപ്പിന് കൊടുക്കണം. സെൻസസ് എടുക്കണമെങ്കിൽ 1/2 ശേക്കൽ വെള്ളി കൊടുക്കണം. അത് അവരുടെ നിയമമായിരുന്നു. അതുകൊണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്ക് വെള്ളി കൊടുക്കണ്ട, പൊന്ന് കൊടുക്കണ്ട. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ വീണ്ടെടുത്തത് വെള്ളി പൊന്ന് മുതലായ ഈ അഴിഞ്ഞു പോകുന്ന ഭൗതിക വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ നമ്മുടെ ഉദ്ധാരകനും നമ്മുടെ രക്ഷകനും രക്ഷിതാവുമായ കർത്താവ് നമ്മെ രക്ഷിച്ചത് താൻ തന്നെ നമ്മുടെ പെസഹാ കുഞ്ഞാടായി വന്ന് നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു, തൻ്റെ രക്തത്താൽ നമുക്ക് എന്നേക്കുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്നു. അതാണ് ആ അർത്ഥം. ലോകപ്രകാരമുള്ള വിലപിടിച്ച വസ്തുക്കളെ കൊണ്ടുവന്ന് അവിടെ കൊടുക്കണം, 1/2 ശേക്കൽ കൊടുക്കണം. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഈ രക്ഷ സൗജന്യമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാലുള്ള നടത്തിപ്പിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല സന്ദേശമാണ്, നല്ലൊരു ആലോചനയാണ് 68 സങ്കീർത്തനത്തിലുണ്ട്. പിന്നെ പ്രാവ് ഒരിക്കലും ഈ ആട്ടിൻ്റെ തൊഴുത്തിൽ വന്ന് കിടക്കാറില്ല. ഭൂമിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിശ്വാസി ഒരാൾ ആടായിരിക്കും, എന്നാൽ കർത്താവിൻ്റെ വരവെങ്കിൽ അവനൊരു പ്രാവിനെ പോലും പറന്നു പോകും. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രാവ് ഈ ആട്ടിൻ തൊഴുത്തിലിരുന്നാൽ അതിൻ്റെ തൂവലുകൾക്കോ അതിൻ്റെ രക്ഷയോ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നുണ്ട്. മാലിന്യമായ വസ്തുക്കളിലൊന്നും അത് ചെന്നിരിക്കാതെ തന്നെ തന്നെ സൂക്ഷിക്കുന്നത് പോലെ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ വണ്ണം വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ചുമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അവിടെ ഒരു ആട്ടിടയനുണ്ട്, അവിടെ ചില ആടുകളുണ്ട്, അതിൻ്റെ ഇടയിൽ ചില പ്രാവുകളുണ്ട്. ഈ
പശ്ചാത്തലം ഈ പിക്ചർ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ദാവീദ് ഇത് എഴുതുന്നത്. എന്താണെന്നറിയാമോ? ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കുന്ന ഈ പ്രാവിനെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ച്, വിശുദ്ധന്മാരെയും വിശുദ്ധമതികളെയും കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഈ 1908 എ ഫ്യൂഷൻ ഓഫ് നാഷണാലിറ്റീസ് ആൻഡ് കൾച്ചർ ആൻഡ് ദി എത്തനിസിറ്റി ഇൻ 1908 ഒരു പ്ലേ നടത്തിയിട്ടുണ്ട് അമേരിക്കയിൽ. അവർ ആ പ്ലേ നടത്തുവാനുള്ള കാരണം ദേശീയതയും സംസ്കാരവും വംശീയതയും എല്ലാം സംയോജിക്കപ്പെടുവാൻ തക്കോണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇമിഗ്രൻ്റായിട്ട് അമേരിക്ക വന്നിട്ട് ലോകത്തിൻ്റെ എല്ലാ സംസ്കാരവും ഈ അമേരിക്കയിലുള്ള മനുഷ്യരെ അങ്ങനെ സംസ്കാരമുള്ളവരായി തീരണം. അത് ലോകപ്രകാരം അവർ വിജയിച്ചു. കാരണം ബുദ്ധിമാന്മാരായ ജപ്പാനിലുള്ള സയൻറ്റിസ്റ്റ് മുതൽ ഹവായ് വരെ കിടക്കുന്ന റഷ്യയിലുള്ള എല്ലാ രാജ്യത്തിലും എല്ലാ ദ്വീപുകളിലും താമസിക്കുന്നവർ അമേരിക്കയിലേക്ക് കുടിപാർത്തിട്ട് അവരിൽ ക്രിയമായിട്ടുള്ളവരെ അമേരിക്ക കൊണ്ടുവന്നു. എല്ലാ സംസ്കാരത്തെയും അവർ കൂട്ടി എടുത്തു. ദേശീയത അവർക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. സംസ്കാരം വിഷയമല്ല എന്ന് പറഞ്ഞു. അതുപോലെ വംശീയത എന്നിവയുടെ ഒരു സംയോജനം ഉണ്ടാകണമെന്ന് അവർ പറഞ്ഞു. അതിലവർ ജയിച്ചു. ലോകമയത്വത്തിലേക്ക് വന്നു. അതിന് പറയുന്നത് മെൽറ്റിംഗ് പോട്ട് എന്നാണ് അതിന് പറയുന്നത്, ഓമനപ്പേര് പറയുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനങ്ങനെ മെൽറ്റിംഗ് പോട്ട് എന്നൊക്കെ പറയുന്ന ഇല്ലെങ്കിൽ അങ്ങനെ മെൽറ്റിംഗ് പോട്ടായി താമസിക്കുന്നവനല്ല അവൻ, ലോകത്തോട് ചേരുന്നവനല്ല. ഈ ഷീഫോൾഡിലാണ് അവൻ താമസിക്കുന്നതെങ്കിലും അവൻ്റെ ചിറകുകൾ, വീണ്ടെടുപ്പിൻ്റെ അവന് ചിറകുകളുണ്ട്. അവൻ്റെ തൂവലുകൾ പൊന്നുകൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അവന് വലിയൊരു ഒരു കാര്യമുണ്ട്. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന, നാൾത്തോറും എൻ്റെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ ധനവും ലോകത്തിൻ്റെ ശക്തിയും ഒന്നുമല്ല അവൻ ആശ്രയിക്കുന്നത്. അവനോട് ചോദിച്ചാൽ, ഒരു ദൈവ പൈതലിനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദാവീദിനോട് ചോദിച്ചാൽ പറയും, ദൈവം എൻ്റെ ജീവിതത്തിൽ ദൈവമായി, ഓൾമൈറ്റി ഗോഡായി വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിൽ യാഹായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിൽ കർത്താവാണ്, ലോഡ്. നമുക്കറിയാം ലോഡ് എന്ന പദമൊക്കെ ബ്രിട്ടീഷുകാരൊക്കെ പറയുമ്പോൾ യജമാനനെ എന്നാണ് പറയുന്നത്. പുരാതന കാലത്ത് രാജാക്കന്മാർ, ചെറിയ ചെറിയ രാജാക്കന്മാർ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നു. ഈ നൂറ്റാണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നതിന് എത്ര ഭാഗ്യമാണ്. പഴയ നിയമകാലത്തും ഒക്കെ നോക്കിയാൽ ഗോത്രങ്ങളും ഗോത്രപിതാക്കന്മാരും അതുപോലെ തന്നെ ചെറിയ ചെറിയ രാജാക്കന്മാരും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ പ്രജകളെല്ലാം രാജാവിൻ്റെ അടിമയായിരിക്കും. ചിലർ കൃഷി ചെയ്യുന്നു, ചിലർ യുദ്ധം ചെയ്യുന്നു, ചിലർ വിറവ് കിട്ടുന്നു, ചിലർ രഥമോടിക്കുന്നു. അങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആ രാജാവിനെ എന്താണ് വിളിക്കേണ്ടത്? ലോർഡ് എന്ന് വിളിക്കണം. എന്നാൽ ഒന്നാം നൂറ്റാണ്ടിൽ ദൈവസഭ കടന്നു കൂടിയപ്പോൾ സീസറിനെ ദൈവമെന്ന്, ലോർഡെന്ന് വിളിക്കേണ്ട ഒരു ഗതികേട് അക്കാലത്തുണ്ടായിരുന്ന മനുഷ്യർക്ക് വന്നു. അങ്ങനെ പറയാതെ വണ്ണം യഹോവ എൻ്റെ ഇടയനാണെന്നും യേശു ആണ് എൻ്റെ കർത്താവെന്നും പറഞ്ഞവരെ അക്കാലങ്ങളിൽ ഒരുപാട് പേരെ കൊന്ന് മുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഒരുപാട് അനാഥരെ പോറ്റേണ്ടത് വന്നു, വിധവമാരെ പോറ്റേണ്ടത് വന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട് ഗ്രീക്കുകാരും അതുപോലെ തന്നെ യഹൂദ മതത്തിൽ നിന്നും വന്നവരും തമ്മിലുള്ള ഒരു ചെറിയ ഈർച്ചയുണ്ടായി. കാരണവും വിഡോസിനെ പോറ്റുന്ന, അല്ലെങ്കിൽ അവരൊക്കെ അവരുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് ചില വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ള വിഷയം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ദാവീദ് പറയുവാണ്, അനാഥരുടെ പിതാവ്, വിധവയുടെ ന്യായപാലകൻ, രക്ഷയാകുന്ന ദൈവം, ഉദ്ധാരണങ്ങളുടെ ദൈവം, ബലം നൽകുന്ന ദൈവം, പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്ന ദൈവം, മഹിമയുള്ള ദൈവം, ബലമേറിയ ശബ്ദത്തെ കേൾപ്പിക്കുന്ന ദൈവം, ഇത്യാദി പദങ്ങളാണ് താൻ ഉപയോഗിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവം എത്ര വലിയ ദൈവമാണ്! തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചാണ് താനിങ്ങനെ പറയുന്നത്. അവരുടെ ആരാധനയിൽ കടന്നു വരുമ്പോൾ ദാവീദ് ഇങ്ങനെ എണ്ണിയാതിരാത്ത ദൈവികമാകുന്ന യഹോവയുടെ നാമങ്ങൾ, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ്, അത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കും പറയുവാൻ സാധിക്കില്ല അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, നമ്മുടെ പാപങ്ങളെ ചുമന്ന നമ്മുടെ കർത്താവാണ്, നമ്മുടെ ശാപങ്ങളെ ഏറ്റുവാങ്ങിയ കർത്താവാണ്, നമ്മുടെ പിതാവാണ്, അനാഥൻ്റെ പിതാവാണ്, വിധവയുടെ കാന്തനാണ്,
എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളുടെ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമങ്ങളുടെ പ്രദർശനം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നീ ഭാരപ്പെടേണ്ട, ഒറ്റയ്ക്ക് ഭാരമെടുക്കുകയും വേണ്ട. ദൈവത്തിന് എന്നെയും നിങ്ങളെയും അനുഗ്രഹിപ്പാൻ, ഏത് വിഷയമാണെങ്കിലും അതിൻ്റെ മഹത്വം നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് കഴിയും. ഈ ദൈവത്തിങ്കിലേക്കൊന്ന് കടന്നു വരുവാൻ ഇന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ്. ഈ ദൈവം നമ്മുടെ ഭാരങ്ങളെ ചുമക്കട്ടെ. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ വരട്ടെ. നമുക്കറിയാം മിക്കവാറും ആരാധനകളിൽ ആശീർവാദം ചെയ്യും. ഈ ആശീർവാദം ചെയ്യുമ്പോൾ ജനം അതിനെ എത്രമാത്രം അതിനെ കാണുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചോണം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സാന്നിധ്യവും നടത്തിപ്പം. ദൈവം നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ്. ദൈവം നമ്മെ പുലർത്തുവാൻ വിശ്വസ്തനാണ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമപ്പാൻ അവൻ വിശ്വസ്തനാണ്. കുഞ്ഞിൻ്റെ വിഷയം എന്തായിത്തീരും, ഭർത്താവിൻ്റെ വിഷയം എന്തായിത്തീരും, രോഗിയായിരിക്കുന്ന എൻ്റെ വിഷയം എന്തായിത്തീരുമെന്ന് നിങ്ങൾ നാൾതോറും നീറി ഭാരം ചുമന്നുകൊണ്ട് ഈ ഭാരം വലുത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി ആയിരിക്കുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇത് സത്യവചനമാണ്. ദാവീദ് വിളിച്ചു പറയുന്ന ഒരു വചനമുണ്ട്, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെയും നിങ്ങളുടെയും ഭാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ ജയോത്സവമായി നടത്തുവാൻ തക്കോണം. മരണത്തിന്മേലും പാതാളത്തിന്മേലും അധികാരം ലഭിച്ചവൻ മരണത്തെ ജയിച്ചവൻ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർക്കുകയും നമ്മുടെ സമാധാനത്തിനായി പിതാവിൻ്റെ വലഭാഗം ഇരിക്കുകയും ചെയ്യുന്ന ആ കർത്താവ് ഇന്ന് യഥാവാനായി ജീവിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, നമ്മെ വഴി നടത്തും. മുട്ടുമേലിരുന്നത് പ്രാർത്ഥിപ്പാൻ, ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഏതവസ്ഥയിലാണോ പ്രാർത്ഥിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം നമ്മെ വാസ്തവമായി അനുഗ്രഹിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഭാരത്തെ കുറച്ച്, ജീവിതത്തെ ലഘൂകരിച്ച്, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് വരുവാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കൂ, ദൈവം നമ്മെ സഹായിക്കും. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഭാരങ്ങളും പാപങ്ങളും ശാപങ്ങളും ഒട്ടിഴിഞ്ഞവരായി സമാധാനത്തോടെയുള്ളൊരു ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം, ദാവീദിനെ നടത്തിയ, വിശുദ്ധന്മാരെ നടത്തിയ, എന്നെയും നിങ്ങളെ നടത്തിയ ദൈവം എന്നെ സഹായിക്കും. ആ സഹായം എന്നുമെന്നേക്കും നിത്യതയോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു സന്ദേശവുമായി എൻ്റെ പ്രിയപ്പെട്ടവരെ വന്ന് കാണാമെന്നുള്ള പ്രത്യാശയോട് ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.